അവർ ചെയ്തേക്കണതേ നല്ല കൺസെപ്റ്റ് ഇത് കേട്ടാ. നമുക്ക് ഇരിക്കുകയോ ചെയ്യാം അല്ലേ? സീയുടെ ഏരിയ ആണ് കേട്ടോ അത്. ഇവിടെ ഫിഷിംഗ് ഒക്കെ, ഫിഷിംഗ് ഹുക്കൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ ഇരിക്കണ്ടായിരുന്നു രാവിലെ വന്നപ്പോ. ഇവിടെ ഒരുപാട് പേര് ചൂണ്ടയിടാൻ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മോർണിംഗ് വന്നപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരാൾ ലോങ് ഒരു ഹുക്ക് എറിഞ്ഞിട്ട് ദേ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ പുള്ളി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗ്രോ ട്രാവൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് പോയിൻറ്റ് ഷെവലിയർ ബീച്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പാർക്കുണ്ട്, ആ പാർക്കിനോട് ചേർന്നാണ് ബീച്ചും ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു നല്ലൊരു ഏരിയ ഉണ്ട്, അടിപൊളി ഏരിയ ആണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാർക്കിംഗ് ലോട്ട്, ഇതാണ് കേട്ടോ പാർക്കിംഗ് ലോട്ട്. ഇവിടെ ബസ്സൊക്കെ വന്ന് ഇവിടെ ലാസ്റ്റ് ഇവിടെ ഇവിടെ വരെ ഉള്ളൂ റോഡ് പോയിൻറ്റ് ഷെവലിയറിൻ്റെ. അപ്പോൾ ഇവിടെ ഇവിടെ എൻഡാണ് ശരിക്കും. ഇവിടെ വന്ന് ബസ്സൊക്കെ കണ്ടോ, ബസ്സൊക്കെ വളഞ്ഞു പോകുന്ന ഏരിയ ഉണ്ടത്. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളി ഏരിയ ഉണ്ടോ ഇവിടെ. ഇങ്ങോട്ട് പോണേക്കാൻ പോകുമ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, നല്ലൊരു പാർക്കാണ് കേട്ടോ. നല്ല വിൻഡുണ്ട്, നല്ല കാറ്റുണ്ട് കേട്ടോ. കാറ്റുള്ളത് കൊണ്ട് ഓഡിയോ ക്ലിയർ ആവില്ല, എല്ലായിടത്തും ന്യൂസിലാൻഡിലെ ഏറ്റവും ഉള്ള പ്രശ്നമാണ് ഓഡിയോ. നല്ല വിൻഷീൽഡുകളുടെ മൈക്ക് വേണം, നല്ലതാണ്, പിടിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര വിൻഡാണ്. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാൻ കേട്ടോ. താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ മോർണിംഗ് വന്നായിരുന്നു, അപ്പോൾ പിന്നെ ഈവനിങ് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതേ സീയുടെ ഏരിയ ആണ് കേട്ടോ അത്. ഫിഷിംഗ് ഹുക്കൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ ഇരിക്കണ്ടായിരുന്നു രാവിലെ വന്നപ്പോൾ. അവരങ്ങോട്ട് ഇറങ്ങിപ്പോയി കേട്ടോ, കൊച്ചൊക്കെ ഉണ്ട്. ഓ, അത് അവരുണ്ടാക്കി വെച്ചാണോ? അത് ചെയ്തേക്കണേ അല്ലേ? ഓ, അത് വെള്ളം അടി. ഇവിടെയാണോ നാ വന്നേ? മണ്ണ് കൊണ്ടാ, ഇത് മണ്ണാണോ? മണ്ണ് കൊണ്ട് ആ ഇത് ഇവിടെ വരെ വെള്ളം കയറുന്നു വന്നു കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോകാൻ പറ്റുമല്ലേ? ഓ, അവിടെയായിട്ട് അടിപൊളി ബീച്ച്. ആ, അത് കൂടെ താൻ നടന്നേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് ശരിക്കും എന്തോ ആരോ കൊത്തി വെച്ച മാതിരിയാണ് ഈ സംഭവങ്ങൾ, എന്തൊക്കെ പണിത് വെച്ചേക്കണ. പക്ഷെ ഇത് ശരിക്കും തോന്നുന്നേ എനിക്ക് സീത വെള്ളം തന്നെ അടിച്ച് അതൊരു പ്രത്യേക രീതിയിൽ അയക്കണയാണെന്ന് തോന്നുന്നു.
അതുകൊണ്ടില്ല, നല്ല ഭംഗിയായിട്ട് എന്തോ ഒരു ആർക്കിടെക്ട് ചെയ്ത ഒരു ഫീലാണ് കേട്ടോ ഇവിടുന്ന് വന്നത്. വേണ്ട ഇവിടെ ഒരുപാട് പേര് ചൂണ്ടയിടാൻ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മോർണിംഗ് വന്നപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരാള് ലോങ് ഒരു ഹുക്ക് എറിഞ്ഞിട്ട് തേ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ പുള്ളി. ഇവിടെ നല്ല വിൻഡ് ആണ് കേട്ടോ, നല്ല കാറ്റുണ്ട്, അല്പം തണുപ്പുണ്ട്. നമ്മൾ കണ്ടത് കല്ലുമ്മക്കായാണോ എന്ന് സംശയമുണ്ട്. ഇതോ കക്കാണ്, ഇതാണോ ജിയോ? ജിയോ കക്കയുടെ തൊണ്ടാണ് കേട്ടോ, അത് ശരിക്കും കക്കയുടെ തൊണ്ടാണ്. ഇതേ കക്കാണ്ട, ഇതെല്ലാം കക്കയുടെ തൊണ്ടുകളാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ന്യൂസിലാൻഡിൻ്റെ. എവിടെ പോയാലും നല്ല ഭംഗിയുള്ള ഏരിയകൾ കാണാൻ പറ്റൂട്ടോ. ഇവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കുന്ന കുറേ ഏരിയ ഉണ്ട് അവിടെ, അതൊന്നും കാണാം. ഇവിടെ ഒരു ഭംഗിയായിട്ടുള്ള ബാസ്കറ്റ് ബോൾ അവർ കളിക്കുന്നുണ്ടോ, ഭംഗിയായിട്ടുള്ള ഒരു കോർട്ട് ഉണ്ടാക്കിയിട്ട് കണ്ടവർ. പിന്നെ മോളി കയറണ്ട, മോളി കയറണ്ട. സൈക്കിളും, ഓ അയ്യോ, അത് ഇതാണ് കുട്ടികളുടെ പാർക്ക്. വലിയ കുഴപ്പമില്ല സാർ. ഓ ട്രെയിൻ, ഡു നോട്ട് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ട്രെയിൻ. ആ കം കം, സിറ്റ് സിറ്റ്, ഇരിക്ക ഇരിക്ക. അതിലിരുന്നോ? അടിപൊളി അടിപൊളി. ആ ഹാ, ഇങ്ങനെ ആ സൂപ്പർ. അടിപൊളി അടിപൊളി, അത് കൊള്ളാം കേട്ടോ. അവരെ ഐഡിയ നോക്കി, ഈ സിമെന്റ് ഇട്ട സ്ഥലത്ത് നമുക്ക് ഇരിക്കുകയും ചെയ്യാം, ഒരു ട്രെയിൻ ഓടിക്കുകയും ചെയ്യാം. നല്ലൊരു ഐഡിയ അല്ലേ, നല്ല ഐഡിയ അല്ലേ അവർ ചെയ്തേക്കണതേ. നല്ല കൺസെപ്റ്റ് ഇത് കേട്ടോ, നമുക്ക് ഇരിക്കുകയും ചെയ്യാം അല്ലേ. ഇതാണ്ടാ ഒരു എഡ്ജ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കാം കേട്ടോ, അതിലേക്ക് കയറ്റാണത്. ഓ ഇതിന്റെ മുകളിൽ കേറാം എന്നുള്ളൂ. ഓ സിപ്പ് ലൈൻ ഉണ്ടോ, സൂപ്പർ. ഒരു സിപ്പ് ലൈൻ ഉണ്ട്, ചെറിയൊരു സിപ്പ് ലൈൻ ആണിത്. ഇതാണ്ടാ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിപ്പ് ലൈൻ ആണ്, ചെറിയൊരു സിപ്പ് ലൈൻ ആണ്. നല്ല രസമാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അവിടോ, അവിടെ എന്തെങ്കിലും കാണാൻ്റെ ഇനി ഇത്രയേ ഉള്ളൂ. അവിടെ അവിടെ അപ്പർ സൈഡ് ബീച്ചാണ്, താഴത്തേക്ക് ഇറങ്ങി. ഇപ്പൊ ഏകദേശം ഇരുട്ടായിട്ടോ, കുറച്ച് ഇരുട്ടായി തുടങ്ങി. പക്ഷെ ഒരു നല്ല ഭംഗിയുള്ള ഒരു പാർക്കാണ് കേട്ടോ. അത് പിള്ളേർക്ക് കുറെ ആക്ടിവിറ്റീസ് ഉണ്ടോ, ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതെല്ലാവരും ഇതെന്താണെന്ന് മനസ്സിലാവില്ല. ഒരു മാക്സിൻ ഇതാ അല്ലേ, നമുക്ക് മനസ്സിലാവണ്ടോ എന്താ എന്തോ മാക്സിന്റെ എന്തോ കളികളാണ്. എന്തോ തോന്നുന്നു, റോക്കറ്റ് ഇട്ട് ഓരോന്നും ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പൊ എല്ലാം എല്ലാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു
നമ്മളിവിടെ ടാക്സി കൊടുത്താലും അതിന് ബെനിഫിറ്റ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്മളിവിടെ ടാക്സ് കൊടുത്താലും അതിനുള്ള ബെനിഫിറ്റ്സ് എല്ലായിടത്തും കിട്ടുന്നുണ്ട്. നമുക്ക് പാർക്കായാലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കണം. എല്ലാ കാര്യങ്ങളും പിള്ളേർക്കും ഒന്ന് എൻജോയ് ചെയ്യാം അവിടെ ഒന്നും. ഞാൻ ഒരു ഈവനിങ് നമുക്ക് സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് പോന്നാൽ മതി. അതിന്റെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളും ഇതേപോലെ പാർക്കുകൾ അവർ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ആൾക്കാർക്ക് റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാർക്കുകൾ. ഇവിടെ നമ്മൾ പാർക്കിൽ എപ്പോൾ വന്നാലും നമുക്ക് ഇവിടെ റെസ്റ്റ് റൂമ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും കുട്ടികളായിട്ട് വന്നാലും നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റ് റൂമുകളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഒരു പ്രശ്നമല്ല. ഇവിടെ നേരെ പോകുന്നതായി അല്ല, നമുക്ക് ഫുഡ് കഴിക്കണേ അടിപൊളിയാണ്. നമുക്ക് പുറത്തുനിന്ന് ഫുഡ് അല്ലേ, ചേഞ്ചിങ് റൂം ആണോ? ചേഞ്ചിങ് റൂം ഇതൊക്കെ ഉണ്ട് ഇവിടെ. പോയിന്റ് ഷെവലിയറിന്റെ എൻഡ് ആണ് ഇവിടെ. ഇവിടെ നിന്ന് റൗണ്ട് നമ്മുടെ ആ ബസ് ഉണ്ട്. നമ്മുടെ ഏകദേശം കെ എസ് ആർ ടി സി ബസ്സിന്റെ ഒരു അല്ലെ, നമ്മുടെ വോൾവോ ബസ് നമുക്കപ്പോ താഴേക്ക് പോയി കഴിഞ്ഞാ നല്ലൊരു വ്യൂ ഉണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. ഞാൻ രാവിലെ ജീനോ തന്നെ ഇവിടെ കൊണ്ട് ജിയോ തന്നെ ജിനോ എന്നായിട്ട് ജിയോ തന്നെ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു താഴെ. പിന്നെ അപ്പുറം നമ്മളിപ്പോ കാണിച്ചായിരുന്നു ആദ്യം. ഇതാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇതാണ് കേട്ടോ. ശരി കാണുന്നതാണ്. അടിപൊളി അടിപൊളി ഏരിയ ആണ് കേട്ടോ. നമുക്ക് കുളിക്കാം, അതൊക്കെ ഉണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. നല്ലൊരു ബീച്ചാണ് കേട്ടോ. അത് എന്ന് വെച്ചാൽ തിരമാല ഒന്നും അത്ര വലിയ തിരമാല ഒന്നും ഇല്ല കേട്ടോ. ഇവിടുന്ന് ഒരുപാട് ദൂരം നമുക്ക് അങ്ങേറ്റം വരെ നടക്കാം കേട്ടോ. ഈ സൈഡ് വഴി അല്ല, ഈ സൈഡ് വഴി നമുക്ക് നടക്കാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങനെ നടന്ന് നമുക്ക് അങ്ങ് പോകാൻ പറ്റും കേട്ടോ. അപ്പുറത്തേക്ക് അവിടുന്ന് റോഡിലേക്ക് നമുക്ക് കയറും, ഈ ആക്സസ് ഉണ്ട്. അങ്ങനെയാണ്. നല്ല നല്ല സൂപ്പർ സ്ഥലം അല്ലേ, അടിപൊളി. അവിടെ അങ്ങേറ്റം നമുക്ക് കാണാൻ പറ്റും കേട്ടോ, ഒരു ഹൈവേ പോകുന്നത്. ശരിക്കും പറഞ്ഞു ഞങ്ങള് ആദ്യത്തെ വീഡിയോ, ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞങ്ങളിത് അതിന്റെ നടുക്ക് കേട്ടോ ഇവിടുത്തെ. ഞങ്ങൾ ആദ്യം പറഞ്ഞായിരുന്നു ഈ ബീച്ച് ഓർക്കണ്ടാവും ജിയോ നോക്കുന്നില്ലേ, അതിന്റെ നടുക്ക് ഇറങ്ങിയാണ് നമ്മള് ഇവിടുത്തെ. വെള്ളം ഒരുപാട് കയറി. ആ ഹൈവേ ആണ് അങ്ങേറ്റത്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രമാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പൊ നമ്മള് ഇതോടുകൂടി വീഡിയോ, ഇതൊരു ചെറിയ വീഡിയോ ആണ് നമ്മൾ. അപ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് ഇട്ടത്. അപ്പോൾ നാട്ടിലുള്ളവർ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് അതിനു വേണ്ടിയും കൂടിയാണ് ഞാൻ ഇട്ടത്. പിന്നെ ഇവിടെ ഉള്ളവർ കണ്ടിട്ടില്ലെങ്കിൽ ന്യൂസിലാൻഡിലുള്ളവർ വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു നല്ലൊരു പ്ലേസ് ആണ് ഇട്ടത്. ഓക്കെ, ഓക്ക്ലാൻഡിൽ. ആ ന്യൂസിലാൻഡിൽ ഓക്ക്ലാൻഡിൽ, അത് തന്നെ ഓക്ക്ലാൻഡിൽ പോയിൻ്റ് ഷെവലിയാർ ബീച്ചാണിത്. അത് ഇവിടെ ഉള്ളവർ കണ്ടിട്ടില്ലെങ്കിൽ വന്ന് കാണുക. അടിപൊളി സ്ഥലമാണ്. ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാനും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാനും പറ്റിയൊരു ഏരിയ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഓക്കെ.